ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കുഴിയോ അതുപോലെ മന്തി മസാലയോ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മന്തിയിലോട്ട് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 6 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് സ്പൈസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മന്തിയിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചിക്കൻ ഞാൻ കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വേഗം തന്നെ മസാല പിടിച്ച് കിട്ടാനാണ് ഞാൻ വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 3 ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടി കൊടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ ചിക്കൻ ക്യൂബ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് നിർബന്ധമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ഒരു 5 ഏലക്കായ, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. കുരുമുളകും ചെറിയ ജീരകവും ഒന്നും ഒഴിവാക്കരുത്, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചിക്കൻ ക്യൂബും ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു പോലെ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മിനിറ്റ് അടിഭാഗം കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ മേലക്ക് മേലെ വെക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മന്തിയുടെ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതുപോലെ പാത്രത്തിൽ പരത്തി തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ 2 പുറം നല്ലോണമെന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 4 മിനിറ്റ്. ഇനി ഇതിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഓയിൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ലോണം ഞാൻ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മേലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അടിയിലോട്ട് മിക്സ് ചെയ്തേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മേലത്തെ റൈസിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം ഒരു 4 പച്ചമുളക് ഇതുപോലെ കീറി വെച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മളുടെ മന്തി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതിലത്തെ മേലത്തെ റൈസ് ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ റൈസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അടിയിലത്തെ ചിക്കനും അതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതാ ചിക്കനും റൈസും ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിയിൽ ഈ ചിക്കൻ സ്റ്റോക്കിനെയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങാനാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ മന്തി, കുഴിയില്ലാതെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കനും ഒക്കെ കുക്കായിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചിക്കൻ മന്തിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ മന്തി സെർവ് ചെയ്യുന്നത് ടൊമാറ്റോ സൽസക്കൊപ്പാണ്. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ മന്തി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ തട്ടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. Like it.